കെ സുധാകരൻ പക്ഷവും ചെന്നിത്തല പക്ഷവും ഒരു വിഭാഗവും മനസ്സുകൊണ്ട് തരൂരിനൊപ്പം നിലയുറപ്പിച്ചതോടെ സംസ്ഥാന കോൺഗ്രസിൽ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് ഒറ്റപ്പെടുകയാണ് അതേസമയം ഔദ്യോഗിക സംവിധാനങ്ങളെയും ഡി സി സികളെയും ഉപയോഗപ്പെടുത്തി തരൂരിൻ്റെ പരിപാടികൾക്ക് തടയിടാനാണ് ശ്രമം പരിപാടികൾ കമ്മിറ്റികളുടെ അനുമതിയോടെ നടത്തണമെന്ന് അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പരിപാടികൾക്കെതിരെ ഡി സി സികളെ കൊണ്ട് പരാതി നൽകിക്കാനും നീക്കം ആരംഭിച്ചു ഈ ഈരാറ്റുപേട്ടയിലെ പരിപാടി അറിയിച്ചിട്ടില്ലെന്ന് കോട്ടയം ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് പറഞ്ഞു തങ്ങളുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങളെന്ന് അറിഞ്ഞതോടെ സതീശൻ ക്യാമ്പ് കടുത്ത നിരാശയിലാണ് കെ സുധാകരന്റെ മനസ്സുമാറ്റവും ചങ്ങനാശ്ശേരി അതിരൂപത തരൂരിന് പരിപാടി നൽകിയതും കനത്ത തിരിച്ചടിയായി കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് എം കെ രാഘവൻ പറഞ്ഞത് ഈ ചായവ് പ്രകടമാക്കുന്നു തരൂർ അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ലെന്ന് എം എം ഹസനും വ്യക്തമാക്കി തിരുവഞ്ചൂരിനെ മുന്നിൽ നിർത്തി നടത്തുന്ന നീക്കങ്ങൾക്ക് തരൂർ കാര്യമായ ഗൗരവം നൽകുന്നില്ല യൂത്ത് കോൺഗ്രസും കോൺഗ്രസുകാർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളുമാണ് തരൂരിനെ ക്ഷണിക്കുന്നത് ഇതിലൊക്കെ എന്ത് അച്ചടക്ക ലംഘനമാണെന്ന് തരൂർ പക്ഷക്കാർ ചോദിക്കുന്നു അതിനിടെ തരൂർ വിഭാഗവുമായി ഏറ്റുമുട്ടാൻ ഉറച്ച് ഇരാറ്റുപേട്ടയിൽ സതീഷിന്റെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയർന്നു നേരത്തെ തരൂരിന്റെ പരിപാടിയുടെ പോസ്റ്റർ നിന്ന് സതീഷിനെ ഒഴിവാക്കിയത് വിവാദമായിരുന്നു ഡി സി സിയുടെ അനുമതിയോടെയാണ് സതീഷിന് അനുകൂലമായുള്ള പ്രചാരണം ആദ്യഘട്ടത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയ കെ മുരളീധരന്റെ പിന്തുണയും നിലവിൽ തരൂരിനുണ്ട് ഇതിന് പിന്നാലെയാണ് പരസ്യ പിന്തുണ അറിയിച്ച എ ഗ്രൂപ്പും രംഗത്ത് വന്നത് അതേസമയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ചില നേതാക്കൾക്ക് തരൂരിനോട് കടുത്ത എതിർപ്പുണ്ട് തരൂർ പാർട്ടിക്ക് വിധേയപ്പെടണം എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത് നിലവിൽ വടക്കൻ മലബാറിൽ പ്രഭാഷിണ പരമ്പരയുമായി മുന്നേറുന്ന തരൂർ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇവിടെ നേതാക്കളുടെ നെഞ്ചിരിപ്പ് കൂട്ടുകയാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം ബാക്കി നിൽക്കെ തരൂർ കേരളത്തിൽ നടത്തുന്ന പ്രചാരണത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമല്ല താൻ ഗ്രൂപ്പ് കളിക്കാനില്ലെന്നും കോൺഗ്രസിൽ ഐക്യമുണ്ടാക്കുകയാണ് വേണ്ടതെന്നായിരുന്നു തരൂർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കെ സുധാകരൻ അധ്യക്ഷനായതോടെ കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് തരൂന്റെ രംഗപ്രവേശത്തോടു കൂടി ഗ്രൂപ്പുകളുടെ കെട്ടുറപ്പ് വീണ്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകർക്കും നിഷ്പക്ഷ വോട്ടർമാർക്കും ഇടയിൽ സ്വാധീനമുള്ള തരൂനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് തിരിച്ചടിയാകുമെന്ന ഭയം നേതാക്കൾക്കുമുണ്ട്